ഡൽഹിയിൽ നമുക്ക് ശക്തരായ മന്ത്രിമാരുണ്ട്. ആരെങ്കിലും ഒരാളെങ്കിലും ഈ പ്രശ്നം, മനീഷിൻ്റെ പ്രശ്നം ഏറ്റെടുക്കണം. ഇനി നമുക്ക് കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലണം, സനൽകുമാറിനെ കാണണം. കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലൂടെ യാത്ര ചെയ്യുന്ന ഏവർക്കും പെട്ടിക്കട നടത്തുന്ന വേങ്ങേരി സനൽകുമാറിനെ ദീർഘകാലമായി അറിയാം. സർബത്ത്, അവിൽ, വെള്ളം, ഇതുമാത്രമായിരുന്നു ശാരീരിക വൈകല്യമുള്ള സനലിൻ്റെ കച്ചവടം. സനൽ അത്യാവശ്യ വരുമാനമുണ്ടാക്കി ജീവിക്കുമ്പോൾ അയൽപ്പക്കത്തെ കച്ചവടക്കാരൻ വേലായുധന് സഹിച്ചില്ല. പ്രശ്നം അവിടെ തുടങ്ങി. പരാതികളുടെ ഒരു കൂമ്പാരം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കച്ചവടം തുടങ്ങിയാണ്. പാമണി റോഡ് ലൈനിൻ്റെ പീഡിയ. പാമണി റോഡിൽ നിന്ന് നെഹ്റു ട്രോഫിക്ക് റോഡ് വീതി കൂട്ടുമ്പോൾ പീഡിയൊക്കെ വീതി കൂട്ടുമ്പോൾ പൊളിച്ചു കഴിഞ്ഞാൽ ഞാനന്ന് ചെറുപ്രായമായതുകൊണ്ട് എനിക്ക് കിട്ടണമെന്നാണ്. നമ്മളെപ്പോലുള്ള ആളുകളാണ് മാമണി റോഡിൽ നിന്ന് പീഡി ഒഴിവാക്കിയ ആളുകളാണ് ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഹൃദയഭാഗത്ത് നടുക്കൂടെയുള്ള ബംഗ്ലാവ് കച്ചവടം ചെയ്തത്. അത് ഞാൻ ഒഴിവായി പോയി കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ കോർപ്പറേഷനിൽ ഞാൻ അപേക്ഷ കൊടുത്തപ്പോൾ എനിക്ക് ആർ ഡി ഓഫീസിൻ്റെ മുന്നിൽ ഒരു പീഡി പെട്ടിപ്പീഡിയക്ക് അനുമതി കിട്ടിയതാണ്. അവിടുന്ന് പൊളിച്ചു പോയതിന് ശേഷം മാനാഞ്ചറിൽ ഇട്ട് കച്ചവടം ചെയ്തിരുന്നതിൻ്റെ ശേഷം അവിടെ മാനാഞ്ചറ സ്ക്വയറിൻ്റെ ഭാഗമായിട്ട് വികസനത്തിൻ്റെ ഭാഗത്തുമായിട്ട് പൊളിച്ചു മാറ്റിയപ്പോൾ ഇവിടെയാണ് കിട്ടിയത്. ഇവിടെ കിട്ടിയതിൻ്റെ ശേഷം കിട്ടിയ അന്ന് മുതൽക്ക് ഇന്ന് വരെ അയാൾ കോർപ്പറേഷനിൽ പരാതി കൊടുക്കും. ഇനി അഥവാ എപ്പോഴെങ്കിലുമൊക്കെ കോർപ്പറേഷൻ്റെ അധികം പുറത്തേക്കുള്ളതൊക്കെ വരാൻ വന്നിക്കുകയാണെങ്കിൽ ഇന്ത്യ കണ്ണു പെട്ടിയില്ലെങ്കിൽ ഓനെ പോയി കാട്ട് പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നിരുന്ന് കാട്ടും. അപ്പോൾ എടുത്തുകൊണ്ടുപോകും. പിന്നെ വെച്ചാൽ ഇന്നെ ഇവിടുന്ന് ഒരു നാലാൾ വെള്ളം കുടിക്കുന്നത് കണ്ടു കാണിച്ചാൽ അവിടെ വന്നിട്ട് ഇങ്ങോട്ട് പുറക്കി വിളിയാ. അയാൾ വിളിക്കുന്ന അസഭ്യ വാക്കുകൾ ചെറുമ അങ്ങനെയുള്ള ചെറുമൻ്റെ വീടിയിൽ നിന്ന് ഇതിനാണ് കുടിക്കുന്നത്, തീട്ടമ്മള്ളാണ് ഇവിടെ കൊടുക്കുന്നത്, അവിടെയൊക്കെ പീടിയില്ലേ, അവിടുന്ന് കുടിച്ചാൽ പോരെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഞാൻ ചിരിച്ചു നേരം ആളുകൾ ചോദിക്കും നിങ്ങൾക്ക് ഇതിന് ഇതാക്കിക്കൂടെ. ചില ഇത് കുടിക്കുന്ന ആളുകളായിട്ട് അയാൾ കയറ്റുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഇയാൾ പരാതി ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനാണ്. ഇപ്പോൾ ഇതിൽ പരാതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് വഴി പോകുന്ന നേരം തടസ്സപ്പെടുന്ന ഉണ്ട്. ആളുകൾക്ക് തടസ്സപ്പെടുന്നുണ്ട്, അത് പോലീസുകാരോ ഹെൽത്ത് ഇൻസ്പെക്ടർമാരോ നീക്കുക, ഇവിടെയൊക്കെ അതേപോലെ തന്നെയാണ്. അതൊന്നും അയാൾക്കൊരു വിഷയമല്ല. ഇന്ത്യ പിടിയിൽ ഇവിടെയാണ്. നമുക്ക് ഇപ്പോൾ വേറെ ഒരു തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടി, കുടുംബം ജീവിക്കാൻ വേണ്ടി കഴിയില്ല. അവർ കൈക്കോട്ട് എത്താനോ ഇതിനോ പോകാനോ ഇല്ല. മക്കളാണ് പഠിക്കുന്ന ഇച്ചകളാണ്. ഇച്ചകളെ പഠിപ്പ് നിർത്തിയായിട്ട് എനിക്ക് ഇതാക്കാനും പറ്റില്ല. അപ്പം എനിക്കും എൻ്റെ കുടുംബത്തിന് സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഇവർക്ക് ജന്മനാല് കഴിക്കും കാലിന് വിശ്വാസിനെ താളാണ്. ഇപ്പോൾ ചില നട്ടലിന് അസുഖം വധിച്ച കാരണം കിടന്നിടത്ത് എണീക്കേണ്ട അവസ്ഥയാണ്. ഈ പീഡനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ മൂന്ന് മക്കൾ മാനസിക ഏട്ടൻ അച്ഛൻ അമ്മയൊക്കെ വളർത്തുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ കാര്യത്തിൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഓടി പോയിട്ട് വന്നിട്ടുണ്ട്. മരുന്ന് വാങ്ങിക്കാൻ ഇവരുടെ സ്നേഹിതന്മാർ വാങ്ങിച്ചു തരിക. പിന്നെ ഒരു ആശുപത്രി കിടക്കുമ്പോൾ ചിലവ് ഞങ്ങളടുത്ത റെസിഡൻസിൻ്റെ ആൾക്കാർ, പാർട്ടിക്കാരൊക്കെ ഞങ്ങൾ സഹായിച്ചത് ഇത്രയും കാലം, ഈ ഒരു കൊല്ലമായിട്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാലാകാലം അവരെ സഹായം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ പീഡി എന്നും നിലനിന്ന് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. അതിയാൾ പരാതി കൊടുക്കും, അതിന് അടുത്ത ദിവസം വന്ന് സാധനം എടുത്തുകൊണ്ടു. ഈ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങേണ്ട പൈസ അത് അവർക്ക് അവിടെ കൊടുത്തിടണം, ഈ സാധനം തിരിച്ചെടുക്കുന്നത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അന്നത്തെ കാര്യം ഞങ്ങളത് അന്നത് പോക്കാണ്. പിന്നെ ആരെങ്കിലും ഇതിപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ജീവിതമാർഗ്ഗം മുന്നോട്ട് തന്നെ പോണത്. 24 കേസുകൾ, കള്ളക്കേസുകൾ കോർപ്പറേഷനിലും പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴയാൾ പറ്റ ഒരു വർഷത്തോളമായി വീട്ടിൽ കിടപ്പിലായിട്ട് ഇപ്പോഴും അയാൾ ഒഴിവാക്കിയിട്ടില്ല ഈ പീഡനം. അത് ഇയാളെ തൊട്ടടുത്ത് കച്ചവടം ചെയ്യുന്ന വേലപ്പൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾ വികലാംഗ കോട്ടയിലാണ് അയാളെ കടയൊക്കെ നേടിയെടുത്തതെന്നാണ് പറയുന്നത്. പക്ഷെ അയാൾ ഒരിക്കലും ഒരു വികലാംഗന അല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നിട്ട് തൊട്ടടുത്തുള്ള വികലാംഗനായി യുവാവിനെ പീഡിപ്പിക്കുക, ഇയാളെ കട തട്ടിയെടുക്കുക, എന്നിട്ട് ഇതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. ഈ വേലപ്പൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ബസ് സ്റ്റാൻഡിലുള്ള വേറെ ചില കടകളും ഇതുപോലെ ഒഴിപ്പിച്ചെടുക്കുകയും അവിടെ ഈ ലോബിയുടെ സഹായത്തോടു കൂടി ആൾ പുതിയ കച്ചവടക്കാരെ ഏർപ്പെടുത്തുകയും അവിടുന്ന് അവർ സ്റ്റാൻഡിൽ ഒരു സംരംഭമായിട്ട് ഇത് ഏറ്റെടുത്താണ്. അപ്പോൾ ഈ യുവാവിനെ പീഡിപ്പിച്ച് ഇയാളെ കച്ചവടം ഇവിടുന്ന് പൂട്ടിച്ച് ഈ നല്ല കച്ചവടം കിട്ടുന്ന ഒരു സെൻ്ററാണ് ഈ യുവാവിൻ്റെ കട. അവിടത്തെ കച്ചവടം കൈക്കലാക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. സനൽകുമാറിനെതിരെ നിരന്തരം കേസുകൾ കൊടുത്ത് പീഡിപ്പിക്കുന്ന വ്യക്തിയെയും ഞങ്ങൾ സമീപിച്ചു. അദ്ദേഹം എല്ലാം നിഷേധിക്കുന്നു. ഞാൻ അവൻ്റെ പേരിൽ ഒരു കേസും കൊടുത്തിട്ടില്ല. ഞാൻ കൊടുക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനാണ്. കോർപ്പറേഷനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ബങ്ക് വിട്ടുവെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ബങ്ക് മുട്ടുന്നത് കൊണ്ട് എനിക്ക് ശല്യം ഉണ്ടാകുന്നു. ഒന്ന്, രണ്ടാമത്തത് ഈ ബങ്ക് സനൽകുമാറിൻ്റെ ബങ്കിൻ്റെ അകത്തുനിന്ന് ഈ കക്കൂസ് ടാങ്കാണത്. ഈ കക്കൂസ് ടാങ്കിലേക്ക് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് ഈ മലിനവെള്ളം പോകാൻ.
ഫോൻ്റെ ഇത് വെള്ളം പോയി ആ പൈപ്പ് അതിലിട്ടത് കാരണം വെള്ളം അവിടെ നിറഞ്ഞിട്ട് ഇങ്ങോട്ട് പൊന്തി ഒഴുകുന്നുണ്ട്. അതിൻ്റെ വാസന ഇതിൻ്റെ അകത്തേക്ക് അടിക്കുന്നുണ്ട്, എന്നിട്ട് ഇങ്ങോട്ടും വരുന്നുണ്ട്. അവർ ചെയ്യുന്നത് രാഷ്ട്രീയത്തിൻ്റെ മുകളിൽ കള്ളത്തരം മുഴുവൻ പറഞ്ഞിട്ട് അവർ ഒറ്റ കേസ് ഞാൻ കൊടുത്തില്ല, തെളിവ് ഒരു കാണിക്കട്ടെ. ഒരൊറ്റ ഇവിടെ ഇല്ല, എല്ലാ കള്ളത്തും ഇവിടെ ഉണ്ട്. അല്ല കോർപ്പറേഷനിൽ പരാതി കോർപ്പറേഷൻ അത് പറഞ്ഞിട്ടില്ല, കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ല, കോർപ്പറേഷൻ അങ്ങനെ ചെയ്തിട്ടില്ല. കോർപ്പറേഷൻ ന്യായമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ കുറച്ച് മുന്നേ ഹെൽത്ത് ഇൻസ്പെക്ടർ 25 ദിവസം ഒരിക്കൽ പൂട്ടിച്ച് ഇവൻ്റെ, പിന്നെ ഒരു 15 ദിവസം പൂട്ടിച്ച്, 10 ദിവസം പൂട്ടിച്ച്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അയാൾ. അയാൾ ഇപ്പോൾ മാറ്റിക്കളഞ്ഞ് ഇവിടുന്ന് കച്ചവടം ചെയ്യേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. നമുക്ക് തന്നതൊക്കെ പിന്നെ വീടിൻ്റെ അകത്ത് വെച്ച് കച്ചവടം ചെയ്യാനാണല്ലോ. ഇത് പൊതുവഴിയാണ്, അതാണ് ഞാൻ പറയുന്നത്. പൊതുവഴിക്ക് ഇവിടെ വെച്ചിട്ട് കച്ചവടം ചെയ്ത് കണ്ടെങ്കിലും എടുത്തു വെച്ചാൽ ഞാനും അതേപോലെ തന്നെ അവിടെ ഇങ്ങനെ വെച്ചാൽ എന്താവും ഇവിടെ സ്ഥിതി? നിങ്ങൾ നോക്കി. പിന്നെ അതാണ്, പിന്നെ ഒരു കേസും ഞാൻ ഇവൻ്റെ പേര് കൊടുത്തിട്ടില്ല. ഇവരൊക്കെ പറയുന്നത് മുഴുവൻ കളവാണ്. കോഴിക്കോട്ട് പണ്ടെല്ലാം ഇങ്ങനെയല്ലായിരുന്നു കാര്യങ്ങൾ. സാങ്കേതിക ന്യായങ്ങളിലേറെ സാംസ്കാരികമായ സ്നേഹബന്ധമായിരുന്നു. ഇന്ന് സനൽകുമാർ വിഷമത്തിലാണ്. കണ്ണാടി സനൽകുമാറിനൊപ്പമാണ്.